ചരിത്ര പ്രസിദ്ധമായ ആനയടി ഗജമേള നാളെ. നാടും നഗരവും ഇനി ആനയടിയുടെ മണ്ണിലേക്ക്. തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിവീരന്മാർ അണിനിരക്കുന്ന ഗജമേളയ്ക്ക് നാളെ ആനയടി ഗ്രാമം ആതിഥേയത്വമരുളും. ആനയടി പഴയിടം ശ്രീ നരസിംഹ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് ഗജമേള നടക്കുന്നത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ 60-ൽ കരിവീരന്മാരാണ് ഗജമേളയിൽ അണിനിരക്കുന്നത്. നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പു തിടമ്പേറ്റും. തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, മംഗലാംകുന്നു അയ്യപ്പൻ, തെച്ചിക്കോട്ടു ദേവീദാസൻ തുടങ്ങി നിരവധി ഗജവീരന്മാരാണ് ഗജമേളയിൽ ആനപ്രേമികളുടെ മനം കവരാനായി എത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് ദേവന്റെ ഗ്രാമപ്രദക്ഷിണവും കെട്ടുകാഴ്ച മഹോത്സവവും ആരംഭിക്കും. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വർണ്ണോജ്വലമായ കെട്ടുകാഴ്ചകളുമായി നാടു ചുറ്റി പ്രദക്ഷിണം ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. വൈകിട്ട് 5 ഗജമേളയ്ക്ക് കല്ലൂർ ജയനും 55-ൽ പരം കലാകാരന്മാരും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം മിഴിവേകും. ഗജമേളയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭരണസമിതി അറിയിച്ചു. തിരുവുത്സവത്തിന് വേണ്ടി വളരെ വിപുലമായ ക്രമീകരണമാണ് ഭരണസമിതി ചെയ്തിരിക്കുന്നത്. കളക്ടറുടെയും SPയുടെയും സാന്നിധ്യത്തിൽ പല മീറ്റിങ്ങുകളും കഴിഞ്ഞു. ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് തിരുവുത്സവത്തിൻ്റെ പരിധി ഇൻഷുർ ചെയ്തിട്ടുണ്ട് ദേവസ്വം. അതുപോലെ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ഗജമേള കാണുന്നതിനും കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും വിപുലമായ സൗകര്യങ്ങൾ ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 60-ൽ പരം ഗജവീരന്മാർ പങ്കെടുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളയാണ് ആനയടി ഗജമേള. വിദേശത്തു നിന്ന് പോലും ധാരാളം ടൂറിസ്റ്റുകൾ വർക്കലയിലും ഒക്കെ വന്ന് ഇപ്പോൾ താമസിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ എത്തിച്ചേരും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പൂരപ്രേമികൾ, ആനപ്രേമികൾ എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ ഭരണസമിതി ഹാർദമായി ഞങ്ങളുടെ ഉത്സവത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ലക്ഷക്കണക്കിന് പൂരപ്രേമികളാണ് ആനയടി ഗജമേള കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വിദേശ ടൂറിസ്റ്റുകളും ആഘോഷത്തിന് ഭാഗമാകാൻ ആനയടിയിൽ എത്തിയിട്ടുണ്ട്. സബീന, ദൃശ്യ ന്യൂസ്, ശൂരനാട്.